ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നനഞ്ഞ മുടിക്ക് പറ്റിയിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം നല്ല ഹെയർ സ്റ്റൈൽസ് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ചെയ്യുന്ന എല്ലാ ഹെയർ സ്റ്റൈൽസും ചീപ്പൊന്നും യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, നമ്മൾ സാധാരണ കുളിപ്പിന്നൽ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ട് തന്നെ സൈഡ് പാർട്ടീഷൻ ആണ് ആദ്യം എടുത്തു കൊടുക്കുന്നത്. നമ്മൾ ചീപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഒട്ടിപ്പോകും, അതുപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങത്തും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നനഞ്ഞ മുടി കൈ വെച്ച് കെട്ടുന്നതായിരിക്കും നല്ലത്. ഞാൻ സൈഡ് പാർട്ടീഷൻ എടുത്തതിന് ശേഷം ആദ്യം ഒരു സെക്ഷൻ നമ്മുടെ രണ്ട് ചെവിയുടെ ഭാഗത്ത് നിന്നും എടുത്തു കൊടുക്കുകയാണ്. നമ്മുടെ ചെവിയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ആദ്യം ഒരു സെക്ഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ ചെവിയുടെ ഭാഗത്ത് നിന്നും ഒരു സെക്ഷൻ ഓഫ് ഹെയർ എടുത്തു കൊടുക്കുകയാണ്. ഇനി ഒരു സെക്ഷൻ ഓഫ് ഹെയറും കൂടെ എടുക്കുകയാണ്, നമ്മൾ സാധാരണ പിന്നാനായിട്ട് യൂസ് ചെയ്യുന്നത് പോലെ. എന്നിട്ട് നമ്മൾ സാധാരണ പിന്നുന്നത് പോലെ ഒന്ന് ലൂസായിട്ട് പിന്നിക്കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും, മുടി ഒട്ടിപ്പോകത്തും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് സെക്കൻഡ് ഹെയർ സ്റ്റൈൽ നോക്കാം. സെക്കൻഡ് ഹെയർ സ്റ്റൈൽ, ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ കെട്ടുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നേരത്തെ പോലെ തന്നെ കുറച്ച് കൂടുതൽ മുടിയാണ് ഞാൻ ചെവിയുടെ ഭാഗത്ത് നിന്ന് എടുക്കുന്നത്. അതിനുശേഷം ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് സ്ലൈഡ് വെച്ച് സെക്യർ ചെയ്യാം. അപ്പുറത്തെ ഭാഗത്ത് നിന്ന് കുറച്ച് മുടി ഒന്ന് ഞാൻ ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നേരത്തെ പോലെ തന്നെ കുറച്ച് മുടി ഒന്ന് എടുത്ത് ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് കൊടുക്കുകയാണ്. പിന്നെ നേരത്തെ പോലെ തന്നെ നമുക്കൊന്ന് ഹെയർ പിന്ന് വെച്ച് അതും ഒന്ന് സെക്യർ ചെയ്യാം. ഈ ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾ കുളിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പാർട്ടിക്കോ കല്യാണത്തിനോ ഒക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഹെയർ സ്റ്റൈലാണ് ഇത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കിയാലോ. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്, നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. ഈ ഒരു ചെറിയ ക്ലച്ച് ക്ലിപ്പ് വെച്ചിട്ട് ഞാൻ നേരത്തെ പോലെ തന്നെ രണ്ട് ഭാഗത്ത് നിന്ന് മുടി എടുത്തതിന് ശേഷം ഈ ക്ലച്ച് ക്ലിപ്പ് ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ ഈസി ആയിട്ട് വളരെ വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഇത്. ഇനി നമുക്ക് നാലാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സെൻറ്റർ പാർട്ടീഷനാണ് എടുത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ പറ്റിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ഗൗണും ലെഹങ്കയൊക്കെ ഇടുമ്പോൾ നമുക്ക് കെട്ടാൻ പറ്റിയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണിത്. ഞാൻ ചീപ്പ് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് അത്ര പെർഫെക്റ്റായിട്ട് സെൻറ്റർ പാർട്ടീഷൻ കിട്ടാത്തത്. നിങ്ങൾ ചീപ്പ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ സെൻറ്റർ പാർട്ടീഷൻ എടുത്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് കുറച്ച് മുടിത ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. പിന്നെ അതൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഹെയർ പിന്ന് വെച്ച് അതൊന്ന് സെക്യൂർ ചെയ്യാം. രണ്ട് സൈഡും ഞാൻ അതുപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മുടി ഫ്രണ്ടിൽ നിന്നും കൂടെ എടുത്ത് വിടുന്നുണ്ട്.
ഇതും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ മുടിയും ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ഒരു മെസ്സി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൈ വെച്ചാണ് ചെയ്യുന്നത്. ഒന്ന് ബാക്കിലേക്ക് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഓരോരോ സെക്ഷൻ ഓഫ് മുടി ഒന്ന് എടുക്കുകയാണ്. നമ്മൾ ബാക്കിലേക്ക് സാധാരണ മുടി കെട്ടുന്നത് പോലെ ഇതുപോലെ ഒന്ന് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് സ്ലൈഡ് വെച്ചു കൊടുക്കാം. നമ്മൾ കെട്ടുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗം ഒന്ന് വലിച്ചു വലിച്ചു വിട്ടു കൊടുക്കണം. അപ്പൊ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും നമുക്ക് ഫ്രണ്ട് എന്ന് കാണാൻ. ഇനി നമ്മുടെ ആറാമത്തെ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ ഈ സിക്സാഗ് ആയിട്ടുള്ള ഹെഡ് ബാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ബാക്കിലേക്ക് മുടി വലിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഹെഡ് ബാൻഡ് ഒന്ന് വെച്ചിട്ട് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ മുടി ഓരോ പാർട്ട് പാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓരോരോ സെക്ഷനായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഹെഡ് ബാൻഡ് വെക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഈ ഓരോ സെക്ഷൻ ഓഫ് മുടിയും കുറച്ചൊന്ന് വലിച്ച് വലിച്ച് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തുനിന്ന് കാണുമ്പോൾ ഒരു മെസ്സി ലുക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഏഴാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കിയാലോ. ഞാൻ നേരത്തെ പോലെ തന്നെ സൈഡ് പാർട്ടീഷനാണ് എടുത്തു കൊടുക്കുന്നത്. അതിനുശേഷം എല്ലാ മുടിയും കൂടെ ഒരു സൈഡിലേക്ക് എടുക്കുകയാണ്. ഇപ്പോഴത്തെ സൈഡിൽ മുടി ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്, ഇറുകി പോകാതിരിക്കാനായിട്ട്, ഒന്ന് ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു ഹെയർ ബാൻഡോ റബ്ബർ ബാൻഡോ നമുക്ക് എടുത്ത് ഒരു സൈഡിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ഹെയർ ബാൻഡിൻ്റെ ഒറ്റ ഒരു പ്രാവശ്യം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത് വീണ്ടും ചുറ്റുന്നില്ല, കാരണം ചുറ്റിക്കഴിഞ്ഞാൽ വീണ്ടും കുറച്ചൊന്ന് ടൈറ്റായി പോവും. അപ്പോൾ ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്ത ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ആദ്യം മുടി കംപ്ലീറ്റ് ഒന്ന് ബാക്കിലേക്ക് ആക്കി കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ പോണിറ്റെയിൽ, ഒരു ലോ പോണിറ്റെയിൽ കെട്ടുന്നത് പോലെ ഒന്ന് ബാക്കിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് മുടി ഒന്ന് എടുത്തു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ റബ്ബർ ബാൻഡ് ഇടുന്നത് പോലെ മുടി വെച്ചിട്ട് എന്നെ ഒന്ന് ചുറ്റി വെച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഹെയർ സ്റ്റൈലും നമുക്ക് മുടി നല്ല ലൂസായിട്ട് കിടക്കാൻ സഹായിക്കും, പെട്ടെന്ന് മുടി ഉണങ്ങുകയും ചെയ്യും. ഇനി നമ്മുടെ ലാസ്റ്റ് ഹെയർ സ്റ്റൈൽ നോക്കിയാലോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ഞാൻ എൻ്റെ ഈ രണ്ട് വിരൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് ഈ രണ്ട് വിരലിൽ കൊള്ളുന്ന മുടിയെടുത്ത് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുകയാണ്.
നമ്മൾ സാധാരണ പഫ് ചെയ്യുന്ന പോലെ ഞാൻ വളരെ ലൈറ്റായിട്ട് വളരെ ചെറുതായിട്ടൊന്ന് പൊക്കി ഒരു ഹെയർ പിന്ന് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഇത്രയുള്ളൂ നമ്മുടെ 9 ഹെയർ സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഇത് പലർക്കും അറിയാവുന്ന ഹെയർ സ്റ്റൈൽസ് ആണ്. അപ്പം ഈ 9 എണ്ണത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് മറക്കാതെ കമൻ്റ് ചെയ്യണം. ഇനി കുളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്തു പോകണം എങ്കിൽ ഇതിലുള്ള ഏത് ഹെയർ സ്റ്റൈൽസ് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ചീപ്പ് പോലും ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസ് ആണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.